ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. വെയ്റ്റ് ലോസ് ചലഞ്ച് സീസൺ 2 5-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഈ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ ആദ്യത്തെ ഡയറ്റ് ചാർട്ട് ഇവിടെ പബ്ലിഷ് ചെയ്യുകയാണ്. ഈ ഡയറ്റ് ചാർട്ട് നിങ്ങൾ ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അതോടൊപ്പം ഞാൻ ഇന്നലെ പറഞ്ഞതന്നില്ലേ, വ്യായാമം ദിവസം 8,000 മുതൽ 10,000 സ്റ്റെപ്സ് ചുവടുകൾ നിങ്ങൾ കൃത്യമായിട്ട് നടക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ നടക്കുക. അതോടൊപ്പം നിങ്ങൾ ഞാൻ ഈ പറയുന്ന ഡയറ്റും കൃത്യമായിട്ട് പാലിക്കാനായിട്ട് നോക്കുക. ഈ ഡയറ്റിൻ്റെ പ്രത്യേകത, നിങ്ങൾക്കിപ്പോൾ തൈറോയ്ഡ് രോഗമുണ്ടോ, പ്രമേഹ രോഗമുണ്ടോ, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമുള്ളവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റാണ്. പലരും ഇപ്പോൾ ഞാൻ വ്യായാമമൊക്കെ ചെയ്യുന്നുണ്ട്, അത്യാവശ്യം ഡയറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ മെലിയുന്നില്ല എന്ന് പറയുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവർ ഒരു ദിവസം കത്തിച്ച് കളയുന്ന ഊർജത്തിൻ്റെ ഏകദേശം അത്രയും അടുത്തിട്ടോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഭക്ഷണം പലരും ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. പലപ്പോഴും ഒരു 2,500 കാലറി ഉള്ളിലേക്ക് എത്തുകയും 2,000 കാലറി മാത്രം അവർ ഊർജം ചെലവാക്കുകയും ചെയ്യുമ്പോൾ ദിവസവും 500 കാലറി ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടും. ഇവരത് ഒരിക്കലും മെലിയാൻ സഹായിക്കത്തില്ല. ഈ ഒരു സാഹചര്യം മാറ്റണം എന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് എത്തുന്ന കാലറിയുടെ അളവ് കുറയണം, അവർ ദിവസവും കത്തിച്ച് കളയുന്ന കാലറിയുടെ അളവ് കൂടുതലായിരിക്കണം. അതായത് നോർമലി ഒരാൾക്ക്, ആരോഗ്യമുള്ള ഒരാൾക്ക് 1,800 കാലറി ഊർജം ഒരു ദിവസം നമുക്ക് യൂട്ടിലൈസ് ചെയ്യപ്പെടും. നിങ്ങൾ നല്ല രീതിക്ക് വ്യായാമം ചെയ്ത കൂലിപ്പണിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ 2,500 കാലറി വരെ ഒരു ദിവസം ചിലവാക്കും. ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് 1,800 കാലറി മതി. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് 1,500 കാലറിയൊക്കെ തന്നെ ധാരാളമാണ്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരുടെ ഭക്ഷണത്തിലൂടെ എത്തുന്ന കാലറിയുടെ അളവ് മാക്സിമം കുറയ്ക്കുക. അതായത് 1,000 മുതൽ 1,300 കാലറി ഒരു ദിവസം ഭക്ഷണത്തിലൂടെ എത്തുന്ന ലെവലിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത ഒരു ഡയറ്റ് പ്ലാനാണ് ഞാനിവിടെ വിശദീകരിക്കുന്നത്. ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. വെജിറ്റേറിയൻസിനും ചെയ്യാം, നോൺ വെജിറ്റേറിയൻസിനും ചെയ്യാം. എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവർക്കോ ഹൃദ്രോഗികൾക്കോ പ്രമേഹ രോഗികൾക്കോ എല്ലാം ചെയ്യാവുന്ന ഒരു ഡയറ്റാണ്. ഞാനിവിടെ സിമ്പിളായിട്ട് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാം, നിങ്ങൾക്ക് അത് മനസ്സിലാവും. ദിവസവും നമ്മൾ ആഹാരം കഴിക്കുന്ന എത്ര നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 നേരം എന്ന് പറയും. എന്നാൽ അത് മാറ്റിയിട്ട് ഒരു ദിവസം 5 നേരമോ 6 നേരമോ കുറച്ച് കുറച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അമിതമായിട്ട് വിശപ്പെന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. ഒരു ദിവസം മാക്സിമം 1,300 കാലറിയും നിർത്തുകയും ചെയ്യാം. ഞാനിവിടെ വിശദീകരിക്കാം. രാവിലെ നമ്മൾ ഉണരുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ബെഡ് കോഫി പതിവുണ്ട്. പാലൊഴിച്ചിട്ടുള്ള ഒരു കാപ്പിയാണ് പലരും കഴിക്കുന്നത്. എന്നാൽ അത് മാറ്റിയിട്ട് രാവിലെ 6:30 ഒരു കട്ടൻ ചായ കുടിക്കുക, അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പി. പഞ്ചസാര ഇടരുത്. ഇതിൻ്റെ അകത്തുള്ള കാലറി വാല്യൂ എന്ന് പറയുന്നത്, കട്ടൻ ചായ ആണെങ്കിൽ പ്രത്യേകിച്ച് കാലറി ഒന്നുമില്ല, കട്ടൻ കാപ്പി ആണെങ്കിൽ ഏകദേശം 2 കാലറി അതിനകത്തുണ്ട്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കാലറി വാല്യൂ 40-50 വരും. പഞ്ചസാര ഇട്ടില്ലെങ്കിൽ അതിന് കാലറി വാല്യൂ ഇല്ല. നിങ്ങൾക്ക് ഫാറ്റി ലിവർ കുറയാനും അത് സഹായിക്കും. ഒരു കട്ടൻ ചായ കുടിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രീൻ ടീ കുടിക്കാം. ഗ്രീൻ ടീയോടൊപ്പം ഒരല്പം നട്ട്സ് കഴിക്കുക. നട്ട്സ് നിങ്ങൾ ഒരു ചെറിയ പിടി ബദാം കഴിച്ചാൽ മതി, തൊലിയോടുകൂടി കഴിക്കാം. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ബദാമിന് ഏകദേശം ഒരു 65 കാലറി മുതൽ 70 കാലറി ആവറേജ് വരും. ചായക്ക് പ്രത്യേകിച്ച് കാലറി വരത്തുമില്ല. ഇങ്ങനെ ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി അല്ലെങ്കിൽ ഗ്രീൻ ടീ വിത്ത് നട്ട്സ്, അതാണ് രാവിലെ നമുക്ക് കഴിക്കാവുന്ന ഒരു ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം വ്യായാമമോ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. 8:30 ബ്രേക്ക്ഫാസ്റ്റ്, അത് 8:30 എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ 8 മണിക്ക് കഴിക്കാം, ഇല്ലെങ്കിൽ 9 മണിക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത് ഇഡ്ഡലി, ദോശ, പുട്ട്, അപ്പമൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റുക. പകരം ഈ ഡയറ്റിൻ്റെ തുടക്കത്തിൽ 2 റാഗി ദോശ. റാഗി എന്ന് പറയുന്നത് കൂവരക് അഥവാ പഞ്ഞിപ്പുല്ലെന്ന് പറയും. നമുക്ക് മില്ലറ്റ്സ് വണ്ണം കുറയാൻ നല്ലതാണെന്നറിയാം. നമ്മൾ ഈ മില്ലറ്റ്സിൻ്റെ ദോശ 1 അല്ലെങ്കിൽ 2 കഴിക്കുക. 2 എന്ന് പറയുമ്പോൾ 1 ആവറേജ് 85 മുതൽ 90 കാലറി ഊർജമുണ്ട്. ഇനി റാഗി ദോശ ഇഷ്ടമല്ല അല്ലെങ്കിൽ കിട്ടാൻ പാടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോതമ്പ് ദോശ കഴിക്കുക. ഗോതമ്പ് മാവാണ് ഉപയോഗിക്കേണ്ടത്, ആട്ടമാവല്ല, മൈദമാവല്ല. ഗോതമ്പ് പൊടിപ്പിച്ചത്, ഫൈബറോട് കൂടിയ ഗോതമ്പ് പൊടിപ്പിച്ച ദോശമാവ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഗോതമ്പ് മാവ് ഉപയോഗിച്ച് 2 ഗോതമ്പ് ദോശ ഉണ്ടാക്കുക. ഈ 2 ഗോതമ്പ് ദോശ എന്ന് പറയുന്നത് 90×2 180 കാലറി ഊർജം വരും. പലരും ഇത് കേൾക്കുമ്പോൾ ചോദിക്കുന്നത്, ഇപ്പം ഇതിന് പകരം നമ്മൾ അരിദോശ കഴിച്ചാൽ പോരെ, ഇവയുടെ കാലറി ഇത്രയല്ലേ ഉള്ളൂ എന്ന്. പക്ഷേ അരിദോശയുടെ പ്രശ്നം അതിനകത്ത് ഫൈബർ അധികമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു 8:30 കഴിച്ചിരുന്നാലും 10:30 വീണ്ടും വല്ലാണ്ട് വിശപ്പ് വരും, നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല, 11 മണിക്ക് എന്തെങ്കിലും കഴിക്കേണ്ട ഒരു അവസ്ഥ വരും. അതുകൊണ്ടാണ് ഞാൻ റാഗി ദോശയോ ഗോതമ്പ് ദോശയോ പറഞ്ഞത്. ഡയറ്റിങ്ങിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ 2 റാഗി ദോശ അല്ലെങ്കിൽ 2 ഗോതമ്പ് ദോശ കഴിക്കുക. എന്നാൽ ഡയറ്റിങ് കുറച്ചുകൂടി കടുക്കുമ്പോൾ, ഒരു 3-4 ദിവസം പോകുമ്പോൾ, നിങ്ങൾ അതിനെ 1 റാഗി ദോശ അല്ലെങ്കിൽ 1 ഗോതമ്പ് ദോശയായിട്ട് കുറയ്ക്കുക. നമുക്ക് കാലറി അളവ് അല്പം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ ദോശയുടെ കറിയായിട്ട് നിങ്ങൾക്കൊരു മുട്ട പുഴുങ്ങിയത് കഴിക്കാം, അല്ലെങ്കിൽ ഒരു മുട്ട ഓംലെറ്റ് കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു മുട്ട ബൂൾസൈ കഴിക്കാം.
ഈ മുട്ട പുഴുങ്ങിയാണ് കഴിക്കുന്നതെങ്കിലോ ബുൾസയാണ് കഴിക്കുന്നതെങ്കിലോ അതോടൊപ്പം കുറച്ച് സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് കൂടെ എടുക്കാനായിട്ട് നോക്കുക. കാരണം ഈ സവാള കൂടെ ചെല്ലുമ്പോൾ ഇവ ഫൈബറാണ്, പെട്ടെന്ന് നമുക്ക് വയറ് നിറഞ്ഞ ഒരു ഫീല് നൽകാൻ സഹായിക്കും. നിങ്ങളൊരു ഓംലെറ്റോ ഇല്ലെങ്കിൽ മുട്ട ബുൾസയൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 70-80 കാലറി നമുക്ക് ഒരു മുട്ടയ്ക്ക് വരും. നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ കഴിക്കാം. ഇനി നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ റാഗി ദോശയോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ ഉള്ളി ചേർത്തിട്ട് ചെറിയൊരു ചമ്മന്തി 50 ഗ്രാം എടുക്കുക. നമ്മൾ ഈ ചട്നി സാധാരണഗതിയിൽ കറി കാലറി വാല്യൂ കൂട്ടാറില്ല, എന്നാൽ നല്ല ഊർജ്ജം അതിനകത്തുണ്ട്. ഒരു 50 ഗ്രാം ചട്നി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഒരു 100 കാലറി 120 കാലറി ഊർജ്ജമുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് കടലക്കറി കഴിക്കാം. കടലക്കറി ഒരു 100 ഗ്രാം വരെ നമുക്ക് കഴിക്കാം, പക്ഷേ ഉയർന്ന കാലറി 220 കാലറി വരെ ഉണ്ട്. അതുകൊണ്ട് 50 ഗ്രാം കടലക്കറി കഴിച്ചാൽ മതിയാവും. ഈ ഒരു കോമ്പിനേഷൻ കഴിക്കുക, അതിൻ്റെ ഒപ്പം കുറച്ച് സവാള കൂടെ കഴിക്കുക. വിശപ്പ് എന്ന് പറയുന്ന സാധനം അങ്ങ് മാറിപ്പോവും. ഇതുപോലെ അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഡയറ്റിംഗ് ചെയ്യുമ്പോൾ ഇനി 11 മണിക്ക് എന്ത് കഴിക്കണമെന്ന് നോക്കാം. 11 മണിക്ക് പലരും എന്തിനു കഴിക്കുന്നതൊന്നും വേണ്ട എന്നൊക്കെ പറയുമെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ, ഓഫീസിൽ തിരക്കിട്ട് പണി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ഷീണവും പരവേശവും വരും. അങ്ങനെ വരുമ്പോൾ ഉച്ചയാവുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കഴിക്കണം, നമുക്ക് വിശപ്പിനെ നിയന്ത്രിക്കാനുള്ള ശേഷി നമ്മുടെ തലച്ചോറിന് പോകും. അത് വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ പറയണം. അതുകൊണ്ടാണ് ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പി അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മോര്. കട്ടൻ ചായക്കും കട്ടൻ കാപ്പിക്കും പഞ്ചസാരയുടെ ഇടാതെ എടുത്തു കഴിഞ്ഞാൽ വലിയ കാലറി വാല്യൂ ഒന്നുമില്ല. എന്നാൽ മോരിനകത്ത് ഏകദേശം 40-50 കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾ ഒരു പഴം കഴിക്കുക. ഒരു റോബസ്റ്റ് പഴമാണെങ്കിൽ ഒരു 65 കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ കഴിച്ചാൽ ഒരു ചെറിയ പിടി ബദാം കഴിക്കാനായിട്ട് നോക്കുക. വിശപ്പ് ഗണ്യമായിട്ട് നമുക്ക് കുറച്ച് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഉച്ചയ്ക്ക് ഊണാണ്. ഉച്ചയ്ക്ക് ഊണിന് നിങ്ങൾ കഴിക്കുന്ന ചോറിൻ്റെ അളവ് പ്രധാനമാണ്, ഏത് ചോറെടുക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. പലരും ചോറ് കഴിക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പലരും പറയുന്നത് ബസ്മതി റൈസാണ്. ബസ്മതി റൈസ് ബേസിക്കലി വൈറ്റ് റൈസാണ്. വൈറ്റ് റൈസ് വേണ്ട, പകരം റെഡ് റൈസ്, കുത്തരി നമ്മുടെ ഇന്ന് പല മാർക്കറ്റിലും മേടിക്കാൻ കിട്ടും. റെഡ് റൈസ്, ബ്ലാക്ക് റൈസ് എന്നൊക്കെ പറയുന്ന ചോപ്പരി, നല്ല തവിടോടുകൂടിയ കോട്ടിംഗ് ഉള്ള അരിയാണ്. ഈ ചോറ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നോർമലി വലിയ രുചിയൊന്നും ഉണ്ടാവില്ല, ചവറ് പോയിട്ടിരിക്കും, കൊച്ചുകുട്ടികളൊന്നും കഴിക്കത്തില്ല. എന്നാൽ ഈ ചോറ് വെയിറ്റ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ കുറവാണ്, നിറയെ ഫൈബേഴ്സ് ഉണ്ട്, തവിടുകളുണ്ട്. നമുക്ക് പലപ്പോഴും ഡയറ്റിംഗ് എടുക്കുമ്പോൾ വരുന്ന മുടിപൊഴിച്ചിൽ പ്രശ്നങ്ങൾ, ക്ഷീണം, തളർച്ച, വൈറ്റമിൻ, പ്രത്യേകിച്ച് ബി കോംപ്ലക്സിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ്, ഇതെല്ലാം ഓവർകം ചെയ്യാൻ സഹായിക്കും. നിങ്ങൾ ഈ കുത്തരി നിങ്ങൾ എടുക്കാൻ നോക്കുക. എത്ര അളവെന്ന് പറയുന്ന പ്രാധാന്യമാണ്. ദേ ഇത് 100 ml ഒരു ചെറിയ കപ്പാണ്. ഈ കപ്പിനകത്ത് നിങ്ങൾ ചോറെടുക്കുക. അരിയല്ല, ഈ 100 ml അരി എടുത്തു കഴിഞ്ഞാൽ അത് കുറേ അളവ് ചോറാവും. എന്നാൽ 100 ml ചോറ് നമ്മൾ ഈ ഒരു ചെറിയ അളവ് ചോറെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനാവും. പലപ്പോഴും നമ്മൾ കഴിക്കുന്നത് 200 ml അളവ് ചോറാണ്. അതിൻ്റെ അളവ് പകുതിയാക്കുക, 100 ml ചോറെടുക്കുക. എന്നിട്ട് അതോടൊപ്പം കറിയായിട്ട് അവിയൽ ഉപയോഗിക്കുക. അവിയലിനകത്ത് തേങ്ങ ഇത്തിരി കുറച്ച് ഉപയോഗിക്കുക, കാരണം തേങ്ങ ഈ അവിയലിൻ്റെ കാലറി വാല്യൂ കൂട്ടും. ചെറിയ അളവിൽ തേങ്ങ ഉപയോഗിച്ചിട്ട് നിങ്ങൾ അവിയൽ പ്രിപ്പയർ ചെയ്യുക. ചോറിൻ്റെ ഏകദേശം അത്രയും അളവ് തന്നെ നിങ്ങൾക്ക് അവിയൽ ഉപയോഗിക്കാം. അവിയൽ ഏകദേശം ഈ 100 ml നമ്മൾ ചോറിൻ്റെ അളവ് തന്നെ എടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു ചെറിയ പിടി, നമ്മൾ എത്ര അളവ് ചോറെടുത്തോ അത്ര അളവ് തന്നെ പയർ അല്ലെങ്കിൽ കടല അല്ലെങ്കിൽ പരിപ്പെടുക്കുക. ചെറിയൊരളവ് പയറെടുത്ത് നമ്മൾ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് പെട്ടെന്നൊരു നിറഞ്ഞൊരു ഫീല് വരും. ഞാനിത് സ്വയം ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പയർ, കടൽ അല്ലെങ്കിൽ പരിപ്പ് എത്ര അളവ് ചോറെടുക്കുന്നു അത്രയും അളവ് തന്നെ എടുത്ത് ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു അളവ് കഴിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. നമുക്ക് പെട്ടെന്ന് ദഹിക്കത്തുമില്ല, നിങ്ങൾക്ക് കൂടുതൽ വിശപ്പും വരത്തില്ല, ക്ഷീണം വരത്തുമില്ല, ഡയറ്റിങ്ങിൻ്റെ പ്രശ്നം വരാതെ തന്നെ ചെറിയൊരു കാലറി വാല്യൂവിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതോടൊപ്പം മോരുകറി, ഉപ്പ് കുറച്ചിട്ട് മോരുകറി എടുക്കുക. കൂടാതെ മീന് അല്ലെങ്കിൽ ഇറച്ചിക്കറി, ഇറച്ചി എന്ന് പറയുമ്പോൾ ബീഫ്, മട്ടൺ, പോർക്ക്, താറാവൊന്നും വേണ്ട, ചിക്കൻ കറി വെച്ചത് ചെറിയ 2 പീസ്, ഒരു 40-50 ഗ്രാം ചിക്കൻ അല്ലെങ്കിൽ മീന്, ചെറിയ മത്സ്യങ്ങൾ ഒരു 50 ഗ്രാം എടുക്കുക, അതും കൂടെ കഴിക്കുക. അത്യാവശ്യം സമൃദ്ധിയായിട്ടുള്ള ഒരു ഊണായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഈ ലോ കാലറി ഡയറ്റ് കൊണ്ടുപോകാം. ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആവറേജ് ഒരു 350 കാലറി ഊർജ്ജം വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മൾ ഈ രാവിലെയും ഉച്ചയ്ക്കും കഴിക്കുന്ന ഭക്ഷണമാണ് ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ കാലറി ലോഡ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്നത്. അതിനെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിൽ തന്നെ അത് നമുക്ക് അത്യാവശ്യം ഒരു സ്റ്റേബിൾ ഫുഡായിട്ട് നിൽക്കും. ഇനി അടുത്ത ഡയറ്റുകൾ, അതായത് വൈകുന്നേരമുള്ളത്, രാത്രി വൈ സന്ധ്യയ്ക്കുള്ളത്, രാത്രിയുള്ളത് എല്ലാം തന്നെ എത്രത്തോളം ലൈറ്റാക്കോ അത്രത്തോളം നല്ലത്. 4 മണിക്ക് നല്ലത് ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പി, കുറച്ച് നട്ട്സ്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഒരു 65-70 കാലറിക്കകത്ത് നമുക്ക് ഈ പരിപാടി അങ്ങ് അവസാനിപ്പിക്കാൻ പറ്റും. വിശപ്പും കാര്യമായിട്ട് വരത്തില്ല. ഇനി കട്ടൻ ചായ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോരും വെള്ളമോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് നോക്കുക. ഇനി വൈകുന്നേരം ഒരു 7 മണിയാവുന്ന സമയത്ത് നിങ്ങൾ ഒരു ചെറിയ ബൗൾ പഴങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക. പഴങ്ങൾ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് പഴങ്ങൾ ഡയറ്റിങ്ങിൽ ചെയ്യാമോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് കൂടത്തില്ലേ, ഇത് കാലറി കൂടത്തില്ലേ, ഇത് നമുക്ക് ഷുഗർ കൂട്ടത്തില്ലേ എന്ന് തോന്നും. ഇല്ല, നിങ്ങൾ എടുക്കുന്ന പഴങ്ങളുടെ അളവും ഏത് പഴമാണ് ഉപയോഗിക്കുന്നതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഹൈ കാലറി കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പഴങ്ങളുണ്ട്, പഴുത്ത ചക്കപ്പഴം, മാമ്പഴം, പൈനാപ്പിൾ. ഈ പഴങ്ങൾ നിങ്ങൾ എടുക്കുന്നതിൻ്റെ അളവ് ആണ് ശ്രദ്ധിക്കേണ്ടത്. കഴിക്കാം, പക്ഷേ അളവ് ശ്രദ്ധിക്കണം. ഈ ചെറിയൊരു ബോൾ കണ്ടോ, നമ്മൾ സാധാരണഗതിയിൽ ഫ്രൂട്ട് സലഡൊക്കെ വാങ്ങുന്ന ഈ ചെറിയ ബോളിനകത്ത് ഒരു അളവ് ഞാൻ പറഞ്ഞുതരാം. ആ അളവിനനുസരിച്ച് ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം. നിങ്ങൾക്ക് ഇപ്പം മാമ്പഴമാണോ ഉള്ളതെങ്കിലോ, ചക്കപ്പഴമാണെങ്കിലോ, പൈനാപ്പിൾ ആണെങ്കിലോ ഈ ബോളിൻ്റെ പകുതി ഭാഗം കഴിക്കാം. മുഴുവൻ എടുക്കരുത്. ഉയർന്ന കാലറി വാല്യൂം ഉയർന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂം ഉള്ള പഴങ്ങളാണ്. അതുകൊണ്ട് ഈ ബൗളിൻ്റെ പകുതി കഴിക്കാം. ഇനി നിങ്ങൾ കഴിക്കുന്നത് ഇപ്പോൾ ആപ്പിളാണ്, അല്ലെങ്കിൽ ഓറഞ്ച്, അല്ലെങ്കിൽ മാതളം പൊളിച്ചിട്ടത്, അല്ലെങ്കിൽ ഇപ്പം പഴുക്കാത്ത ചക്ക, പച്ചച്ചക്ക, പേരയ്ക്ക, പപ്പായ, കിവി, ഇത്തരത്തിലുള്ള പഴങ്ങളാണ്. ഇവയുടെ മീഡിയം ഗ്ലൈസീമിക് ഇൻഡെക്സ് വാല്യൂ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബൗള് നിറച്ച് എടുക്കാം, പ്രോബ്ലം ഇല്ല. എന്നാൽ താരതമ്യേന ഗ്ലൈസീമിക് ലോഡ് കുറഞ്ഞ പഴങ്ങളായിട്ടുള്ള അവക്കാഡോ, സ്ട്രോബെറി ഒക്കെ ആണെങ്കിൽ ഈ ബൗളിൽ 1.5 ബൗള് വരെ നമുക്ക് കഴിക്കാൻ പ്രോബ്ലം ഇല്ല. ഈ പഴങ്ങൾ നമ്മളൊരു 6-7 മണിക്ക് കഴിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ, നമുക്ക് വിശപ്പ് പൂർണ്ണമായിട്ടും അങ്ങ് പോകും. പിന്നെ രാത്രിയൊന്നും കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ ഗ്രാജുവലി വരും. ഇവയ്ക്ക് കാലറി വാല്യൂ കുറവാണ്. ഏകദേശം ഒരു 40 മുതൽ 50 കാലറി നമ്മളൊരു 6-6.5 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം അവസാനിക്കും. ഇവ ഫൈബറാണ്, ഇവയ്ക്കകത്ത് നിറയെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം അടങ്ങിയിട്ടുണ്ട്, ശരീരത്തിന് നല്ലതാണ്, അപകടമില്ല. വൈറ്റമിൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് സ്കിന്നിന് ഈ ഡയറ്റ് ചെയ്യുമ്പോൾ വരുന്ന സ്കിന്നിന് വരുന്ന പ്രോബ്ലം വരത്തില്ല. മുടി കൊഴിച്ചിൽ, ക്ഷീണം പോലുള്ളവ വരത്തുമില്ല. ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇതൊരു ഓപ്ഷണൽ ഭക്ഷണമാണ് ഇനി പറയുന്നത്, വീണ്ടും വിശപ്പ് വരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 8 മണിയാവുമ്പോൾ ഒരു ചപ്പാത്തി, ഗോതമ്പ് കൊണ്ടുള്ള ഒരു ചപ്പാത്തി കഴിക്കുക. അതോടൊപ്പം എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറി, ചെറിയൊരളവ് 50 ഗ്രാം വെജിറ്റബിൾ കറി കഴിക്കുക, ഇല്ലെങ്കിൽ മീൻ ചെറിയൊരു കഷ്ണം കഴിക്കാനായിട്ട് നോക്കുക, അല്ലെങ്കിൽ മുട്ട ഒരു ഓംലെറ്റോ അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയോ കഴിക്കുക. രണ്ടും കൂടി ഒരു 150 കാലറിയും നമുക്ക് നിർത്താനായിട്ട് നോക്കുക. ഈ ഒരു ലെവലിലേക്ക് നമുക്ക് ഡയറ്റ് ഒന്ന് നിയന്ത്രിച്ച് ഒരു ദിവസം ചെയ്ത് നോക്കിയേ. ഈ ഒരു ഡയറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു 8 മണിക്ക് കഴിച്ച് 10-11 മണിക്കകത്ത് നിങ്ങൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉറങ്ങുമ്പോൾ യാതൊരു വയറിന് കംപ്ലൈൻറ്റും വരില്ല, ക്ഷീണം വരില്ല, നിങ്ങൾക്ക് വല്ലാതെ പുളിച്ചതായിട്ടുള്ള ഏമ്പക്കമോ ബുദ്ധിമുട്ടോ വരില്ല, സുഖമായിട്ട് ഉറക്കം കിട്ടും. എന്നാൽ ഈ ഡയറ്റും കഴിച്ച് നിങ്ങൾ 11 മണിക്ക് ശേഷം ഉണർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻസുലിൻ മെറ്റബോളിസം വീണ്ടും വർക്ക് ചെയ്യാൻ തുടങ്ങും, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരും, നിങ്ങൾക്ക് സ്ട്രെസ് കൂടും, നിങ്ങൾക്ക് വീണ്ടും ഫുഡ് കഴിക്കണമെന്നും വല്ലാണ്ട് വിശപ്പ് വരികയും ചെയ്യും. അതുകൊണ്ട് ഈ ഡയറ്റ് എടുത്ത് നിർബന്ധമായിട്ടും 10:30-11 മണിക്ക് മുമ്പ് ഉറങ്ങിയിരിക്കണം. ഇതാണ് ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ട ഡയറ്റ്. ഇത് ഏത് രോഗമുള്ളവർക്കും ചെയ്യാം. അടുത്ത 1 ആഴ്ച നിങ്ങൾ ഡയറ്റ് പോവുക. ഈ ഡയറ്റിനെ കുറിച്ചുള്ള സംശയങ്ങൾ, ഇപ്പോൾ ഇത് കാണുമ്പോൾ സംശയങ്ങളുണ്ടാവും, അടുത്ത ദിവസം യൂട്യൂബിൽ തന്നെ എൻ്റെ ലൈവ് വീഡിയോ ഉണ്ട്, ലൈവിനകത്ത് നിങ്ങൾക്ക് ഈ സംശയങ്ങൾക്കുള്ള മറുപടി ചോദിക്കാം. ഞാൻ പറയും, എനിക്കറിയാവുന്ന പോലെ പറഞ്ഞുതരാം. നമുക്ക് ഒരുമിച്ച് ഈ അടുത്ത 1 ആഴ്ച ഡയറ്റ് ചെയ്യാം. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ ഈ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ പ്ലാനുകളെക്കുറിച്ചും നമ്മൾ നേരിടുന്ന പ്രോബ്ലത്തിനെക്കുറിച്ചും പലരും നമ്മൾ കേട്ടറിവുകളുണ്ടല്ലോ ഡയറ്റിങ്ങിൻ്റെ, ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോസ് അടുത്ത ദിവസങ്ങളിലുണ്ടാവും. അപ്പോൾ ഈ ഫസ്റ്റ് ഡയറ്റ് പ്ലാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട്, അതായത് വെയിറ്റ് ലോസ് ചലഞ്ചിന് പ്ലാൻ ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഗ്രൂപ്പിലുള്ള, വാട്സപ്പ് ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക, തമ്മിൽ ഡിസ്കസ് ചെയ്യുക, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ആശംസകൾ നേരുന്നു. അടുത്ത ദിവസം വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് കണ്ടുമുട്ടാം. ബൈ.